ഞാനൊരു കാര്യം പറഞ്ഞാ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് ട്രോളന്മാർ ഉബൈദിനെ എനിക്കറിയാം. ഉബൈദ്, ഉബൈദിനെ മാത്രമേ എനിക്കറിയുള്ളൂ. ഉബൈദ് 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 ഇതെ അങ്ങനെ ശരിയാണ്, ഉറപ്പ് തന്നെ. സംശയമുണ്ടോ? വല്ല തങ്കം തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ലായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് ട്രോളന്മാർ ഉബൈദിനെ എനിക്കറിയാം. ഉബൈദ്, ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ, ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും എന്റെ കവിതയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഇനിയും ശ്രദ്ധിച്ചോളൂ. പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നും അല്ല. ഉബൈദിനെ മാത്രമേ എനിക്കറിയുള്ളൂ. അത് ശരി, തല്ല് മുഴുവൻ ചെണ്ടക്കും കാശ് മാറാർക്കും. എടാ, ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവൻ അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഉബൈദിനെ മാത്രമേ എനിക്കറിയുള്ളൂ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഞാൻ വിടുവോ, ഞാൻ എല്ലായിടവും പയറ്റി കലക്കി കൈ കൊടുത്ത്. ഗായത്രിയെ ട്രോളിയ ട്രോളന്മാരെ മുഴുവൻ മുമ്പിൽ കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ. പോട്ടെ മക്കളെ, എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ, അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, ആ പെൺകുട്ടിയുടെ മുമ്പിൽ എങ്ങനെ ആളാവാൻ പറ്റാന്ന് നോക്കാവൻ. ഇതാ ഒരു കുഴപ്പം, ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഗായത്രിക്ക് ട്രോള് കിട്ടാൻ കാരണമാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഗായത്രി വിശ്വസിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: മണ്ടത്തരം, പോയിന്റ്, എടുത്തുചാട്ടം. അയ്യോ, വീണ്ടും പോയിന്റ്, ബോധമില്ലായ്മ. അവർ ചിത്രം തിയേറ്ററിലേക്ക് എത്തിച്ചേരുമ്പോൾ ഗായത്രിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ സ്ലാങ്. ഇവള് നാറ്റിക്കോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അതൊരു ട്രോളായി മാറുമെന്ന് ചെറിയ പേടിയുണ്ടായിട്ടിരിക്കാം. ഒരു ചെറിയ ഹോമത്തിന് ചെലവുണ്ടാവും. മൂന്ന് മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാക്കുക പെട്ടെന്ന്. ഒന്ന് നിർത്തുവോ, മനസ്സമാധാനം തരുവോ? ചെവി തല കേപ്പിക്കില്ലല്ലോ. അതെന്താ കോഴിയുടെ ഉദ്ദേശിച്ചത്? എങ്ങനെയുണ്ട്? ഭാവി ഭർത്താവ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ സ്നേഹത്തോട് വിളിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് പേരുകൾ. കുട്ട, എന്താണ് കുട്ട? ബാവേ, പൊന്നു, ഉബൈദിനെ എനിക്കറിയാം. എടോ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് മീ ആൻഡ് പ്ലീസ് വാച്ച് മാഹി. ഏ നിർദ്ദേശ്, ഹം പരിഗൺ കരേഗാ, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അമ്മേ, ആ കുട്ടിക്ക് ഒരു നന്മ ചെയ്യൂ എന്ന് എന്റെ അന്തക്കരണം എന്നോട് മന്ത്രിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ രണ്ട് കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അയ്യേ.